ഒരുപാട് തിരിച്ചടികളെ നേരിട്ട വർഷങ്ങളാണ് കടന്നു പോകുന്നത്. ഈ കോവിഡ് പ്രതിസന്ധി എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ കൈപൊക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഓരോ തിരിച്ചടികളിൽ നിന്നും ഒരു തിരിച്ചുവരവ് ഉണ്ടാവുക എന്നുള്ളത്. പറയാൻ വളരെ എളുപ്പമുള്ള കാര്യം, എന്നാൽ നേടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എല്ലാ തിരിച്ചടികളും ഓരോ മനുഷ്യരിലും ഉണ്ടാക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട്, അഗാധമായ ഒരു കുഴൽ കിണറിലേക്ക് നമ്മെ അത് തള്ളിയിടും എന്നുള്ളതാണ്. അതിൽ നിന്ന് കരകയറാൻ നാം ശ്രമിക്കുമ്പോൾ നാം വിചാരിക്കും കരകയറാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷയുടെയും കരുത്തുറ്റ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒരു പ്രകാശം നിങ്ങൾക്ക് ആ കുഴൽ കിണറിൻ്റെ മുകളിൽ കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു തകർച്ച ഉണ്ടാകുമ്പോഴേക്കും വളരെ അതിലും ആ ഒരു കുഴൽ കിണറിനും താഴേക്ക് താഴേക്ക് നമ്മൾ വീണ്ടും തള്ളിയിടുന്ന രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക് നമ്മൾ തുനിഞ്ഞു പോകാം. വളരെ നിരാശരായി, അവശരായി, പല കാര്യങ്ങൾ ഉപേക്ഷിച്ച്, ഒരുപാട് ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് വീണ്ടും വീണ്ടും പരാജയത്തിൻ്റെ പടുക്കുഴിയിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാവുക. അങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ആത്മവിശ്വാസവും ആത്മബോധവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു വേളയിൽ നിന്ന് നാം കരകയറണമെങ്കിൽ നാം നമുക്ക് ചെറിയൊരു ഇടവേള നൽകണം. എന്നിട്ട് നമ്മുടെ ചിന്തകളെ മറ്റൊരു രീതിയിൽ നാം റീഫ്രെയിം ചെയ്യണം. എന്നിട്ട് നമ്മെ തന്നെ നമ്മുടെ ലീഡറാക്കി മാറ്റണം. എന്നിട്ട് നിങ്ങളുടെ പഴയ പ്ലാനുകളൊക്കെ മാറ്റിയിട്ട് പുതിയ പ്ലാനുകളുമായി, നവീകരിച്ച പുതിയ പദ്ധതികളുമായി ഉയർത്തെഴുന്നേൽപ്പിന്റെ വഴിയിലേക്ക് നിങ്ങൾ കരുത്തോടെ ശക്തരായി തിരിച്ചു വരിക. ഇതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുണ്ടായ തിരിച്ചടികളും നിങ്ങളുടെ ഐഡന്റിറ്റിയും ഒന്നല്ല എന്നുള്ള തിരിച്ചടി ഉണ്ടാവരുത്. പലപ്പോഴും നമുക്കൊരു തിരിച്ചടി ഉണ്ടാവുമ്പം ആ തിരിച്ചടി നാം ആണ് എന്നുള്ളൊരു വ്യാഖ്യാനം നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, ഞാനൊരു പരാജിതനാണ്, എനിക്കൊന്നിനും സാധ്യമല്ല, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കാൻ പോകുന്നില്ല തുടങ്ങിയ ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ തിരിച്ചറിവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. എനിക്ക് പരാജയം സംഭവിച്ചിരിക്കാം, പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, ഇതെൻ്റെ ജീവിതമല്ല, ഇത് ഞാനല്ല. എനിക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. നല്ലൊരു വിജയം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഞാൻ വരുത്തേണ്ടിയിരിക്കുന്നു. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നാം അതിനെ പരിവർത്തനം ചെയ്യണം. ഓക്കെ, നമ്മുടെ തിരിച്ചറിവിനു വേണ്ട ആദ്യത്തെ പടി അതാണ്. ജീവിതത്തിൽ നിന്ന് ഏറ്റവും ഉന്നതികളിൽ എത്തിയ ഏതെങ്കിലും വ്യക്തികൾ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാവാത്തവരായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരുപാട് തിരിച്ചടികളിലൂടെ മറികടന്നിട്ടാണ് ഇന്ന് ജീവിതത്തിൽ ഏറ്റവും ഉന്നതികളിൽ വാഴുന്ന ഓരോ വ്യക്തികളും ആ ഒരു ലെവലിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും നമ്മുടെ തിരിച്ചടികളെ നമ്മിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് കാണാൻ നോക്കണം. നാമുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ഓക്കെ, മറ്റൊരാൾക്കൊരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ അത് വല്ലാതെ അസ്വസ്ഥരാക്കാറില്ല അല്ലേ? അതുപോലെ നമ്മിൽ നിന്ന് ഡിറ്റാച്ച് ആക്കിയിട്ട് ഈ തിരിച്ചടിയെ നമ്മൾ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള പദ്ധതികളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സുരക്ഷിതമായിട്ടുള്ള ഒരു സോൺ ഉണ്ട്, കംഫോർട്ട് സോൺ. ഇപ്പം ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ കുത്തിയിരിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങുക തുടങ്ങിയതൊക്കെ നമുക്ക് കംഫോർട്ട് സോണാണ്. ഇപ്പം നമുക്ക് നല്ലൊരു ഫിറ്റ്നസ് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വ്യായാമം ചെയ്യേണ്ടി വരും, ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ ഒരു കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ശാരീരികമായിട്ടും മറ്റും അധ്വാനിക്കാൻ തയ്യാറാകുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ, നമുക്ക് വേണ്ട റിസൾട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ബേബി സ്റ്റെപ്സ്, കൊച്ചു കൊച്ചു സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു വെക്കുകയാണ് വേണ്ടത്. ഇപ്പം കംഫോർട്ട് സോണിലിരുന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, എനിക്കിതൊന്നും സാധ്യമല്ല. മറ്റ് നമ്മൾ ഡിസ്കംഫോർട്ട് സോണിലോട്ട് പ്രവേശിച്ചാലേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ, നമുക്ക് നേടിയെടുക്കേണ്ട ഒരു വിജയം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഈ കംഫോർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇതൊന്നും എനിക്ക് പറ്റൂല, എനിക്കിതൊന്നും സാധ്യമാവില്ല, എനിക്കിപ്പോൾ ഒരു അധികം പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചോളം അസാധ്യമാണ് എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റായ വിശ്വാസങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ കംഫോർട്ട് സോണിൽ നിൽക്കുന്നത്. നമ്മൾ മസിലൊക്കെ ഉള്ള ഒരു വ്യക്തിയെ കാണുമ്പം നമ്മൾ വിചാരിക്കുക ഇത് എന്നെ കുറിച്ച് എനിക്ക് സാധ്യമല്ല എന്ന്, അതുകൊണ്ട് മെനക്കെടൂല. പക്ഷേ നമ്മൾ ഒരുപാട് ഡിസ്കംഫോർട്ട് സോണിലൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ വരിക, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ വരിക?
ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും, വിഷമിക്കേണ്ടി വരും, ഒരുപാട് പ്രശ്നങ്ങളെ മറികടക്കേണ്ടി വരും. പക്ഷേ എനിക്ക് മുമ്പിൽ വലിയൊരു വിജയം കാത്തിരിക്കുന്നുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഷിഫ്റ്റാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ഏറ്റവും അനുകമ്പ കാണിക്കേണ്ട, നിങ്ങളുടെ ദയ കിട്ടാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ട്. അതാരാണെന്ന് അറിയോ? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ പോയിട്ടുണ്ട്, നിങ്ങളെ സ്വയം നിങ്ങൾ ആശ്വസിപ്പിക്കാറില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ സ്വയം ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നിനക്ക് ഇതൊന്നും പറ്റൂല, നിനക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റൂല, നിനക്ക് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക, ദുഃഖിച്ച് കിടക്കുന്ന നിങ്ങൾ തന്നെ, ഒരുപാട് വിഷമിച്ചിരിക്കുന്ന നിങ്ങളെ സ്വയം പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു നിങ്ങൾക്ക് സ്വയം ദയ നൽകേണ്ട ഒരു സമയത്ത് നിങ്ങൾ ദയ നൽകാതെ അതിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക, കളിയാക്കിക്കൊണ്ടിരിക്കുക, ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളോട് തന്നെ ദയ കാണിക്കുക, നിങ്ങളോട് അനുകമ്പ കാണിക്കുക, ഒന്ന് വാരി പുണരുക നിങ്ങളെ. എന്നിട്ട് പറയാം, നിനക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് സെറ്റ് ബാക്കുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതൊന്നും നിന്നെ നിർവചിക്കുന്ന ഒന്നല്ല. ഇതിൽ നിന്ന് നിനക്കും കരകയറാൻ പറ്റും, നിനക്കും ഇതിൽ നിന്ന് മുന്നോട്ട് കുതിക്കാൻ പറ്റും. നിനക്ക് മുന്നിൽ വിജയങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ നിരാശനായിരുന്നു കഴിഞ്ഞാൽ നീ വീണ്ടും തളർച്ചയുടെ പടുകുഴിയിലേക്ക് എടുത്തു ചാടുകയും നിന്റെ ജീവിതം ഒന്നുമല്ലാതാവുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു ആശ്വാസത്തിൻ്റെ, അനുകമ്പയുടെ ഒരു വാക്യം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുക. ഓരോ തിരിച്ചടികളിലും നമ്മെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തിരിച്ചടിയിലൂടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നെ എങ്ങനെ കാണുമെന്നുള്ളൊരു ചിന്താഗതിയാണ്. മറ്റുള്ളവർ എന്നെ ഒന്നും കൊള്ളാത്തവരായി കാണുമോ, മറ്റുള്ളവർക്ക് മുമ്പിൽ എൻ്റെ വില ഇടിഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് മെൻറ്റാലിറ്റി ഉണ്ടാവാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നാം നമ്മുടെ മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു പ്രചോദനം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമുക്കുണ്ടാവണം. മറ്റേതിനെ പറയുന്നത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു മോട്ടിവേഷൻ, നമ്മുടെ ഒരു ആന്തരിക സംതൃപ്തി, ആന്തരികമായിട്ടുള്ള ഒരു പ്രചോദനം, അതാണ് നമുക്കുണ്ടാവേണ്ടത്. എനിക്ക് ആ ഒരു ആന്തരിക പ്രചോദനം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കുണ്ടായിട്ടുള്ള ഈ ഒരു വീഴ്ചയിൽ നിന്ന് കരുത്തോടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും നമുക്ക് ഒരു ഉന്നത വിജയം നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഒരിക്കലും മറ്റുള്ളവരെന്ത് വിചാരിക്കും, എൻ്റെ ഈ ഒരു പരാജയത്തെ അവർ നോക്കിക്കാണുന്നത് ഈ രീതിയിലായിരിക്കും, എന്നെ എന്തോ ഒരു കോമാളി, എന്നെ എന്തോ ഒരു ഒന്നിനും കൊള്ളാത്തവരെ അവർ കാണുകയാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ഇൻട്രസ്റ്റിക് മോട്ടിവേഷൻ വളരെ സെറ്റാക്കി വെക്കണം. ലോകത്തെ ഏറ്റവും ഉന്നതികളിലെത്തിയ ഏതൊരു വ്യക്തിയെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാലും അവർക്കൊക്കെ ശക്തമായിട്ടുള്ള ഒരു ആന്തരികമായിട്ടുള്ള പ്രചോദന ശക്തി അവരിലൊക്കെ കത്തിയാളുന്നുണ്ട്, അല്ലെങ്കിൽ കത്തി ജ്വലിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ മതി എനിക്ക് എന്നുള്ളൊരു വിശ്വാസം മാത്രം ഉണ്ടാവരുത്. എനിക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിവുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. പല കാര്യങ്ങളും നമുക്ക് അറിവില്ലായ്മ ഉണ്ടായിരിക്കും. അതിന് നാം മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനെന്താ വെച്ചാൽ മറ്റുള്ളവരോട് ചോദിച്ചറിയുക, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ചറിയുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചരിത്രങ്ങളൊക്കെ നോക്കിയിട്ട് അവരെന്ത് സ്ട്രാറ്റജീസാണ് ഇത്ര സാഹചര്യങ്ങൾ എടുത്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് കരുത്തോടെ മുന്നോട്ട് കുതിക്കാൻ പറ്റും. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ഓരോ വീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ഈ പാഠങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ.